നടിയും മോഡലുമായ ട്രാൻസ്ജെൻഡർ യുവതി ഷെറിൻ സെലിൻ മാത്യുവിന്റെ ആത്മഹത്യാ വാർത്തയോടെയാണ് FIR തുടങ്ങുന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റിലാണ് ഷെറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ തന്നെയെന്ന പോലീസിന്റെയും പ്രാഥമിക നിഗമനം. കുറച്ച് ദിവസങ്ങളായി ഷെറിൻ മാനസികമായി വിഷമത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കളും പറയുന്നു. പങ്കാളികളുമായി തർക്കമുണ്ടായിരുന്നുവെന്നും ഇവർ വെളിപ്പെടുത്തുന്നു. എന്താണ് സംഭവിച്ചത്? പോലീസ് അന്വേഷിക്കുകയാണ്. ഷെറിൻ സെലിൻ മാത്യു, വയസ്സ് 27, ആലപ്പുഴ സ്വദേശി, വർഷങ്ങളായി കൊച്ചിയിൽ താമസം. ശസ്ത്രക്രിയ വഴി സ്വത്വം കണ്ടെത്തിയിട്ട് 2 വർഷം. സിനിമയിലും മോഡലിംഗിലും മികച്ച അവസരങ്ങളെത്തി ജീവിതത്തിൽ ചുവടുറപ്പിക്കുന്നതിനിടെയാണ് മരണം. ചക്കരപ്പറമ്പിലെ ഫ്ളാറ്റിൽ ഷെറിൻ തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം കണ്ടത് ഫ്ളാറ്റിലെ സുഖിപ്പുകാർ. മാനസികമായി വിഷമത്തിലാണെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റുകൾ ഷെറിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. പങ്കാളിയുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതായാണ് സുഹൃത്തുക്കൾ നൽകുന്ന സൂചന. ഒരു പാർട്ണർ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാം. അവർ തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് തന്നെയാണോ ഇതിനുള്ള കാരണം എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റിയ അവസ്ഥയിലല്ല ഇപ്പോൾ. മൃതദേഹത്തിന് സമീപം മൊബൈൽ ഫോൺ വീഡിയോ പകർത്തുന്ന രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മരണസമയത്ത് ആരെയോ വീഡിയോ കോൾ വഴി സംസാരിച്ചിരുന്നു എന്നാണ് കരുതുന്നത്. ഇപ്പൊ ഹാങ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഹാങ് ചെയ്തോണ്ടിരിക്കുന്നത്, എന്നുവെച്ചാൽ വീഡിയോ കോൾ വെച്ചിട്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ വേറെ എന്തെങ്കിലും കാരണമാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാരണമാണോ എന്ന് ശരിക്കും പ്രാഥമികമായിട്ട് അറിയത്തില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെ നോക്കുന്നുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് പാലാരിവട്ടം പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഷെറിന്റെ പങ്കാളിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് തുടങ്ങി. മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധന നടത്തും. ഇതോടെ മരണത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താമെന്ന കണക്കുകൂട്ടലാണ് പോലീസ്. ആലപ്പുഴയിൽ നിന്ന് ഷെറിന്റെ ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടം നടത്തി ഇവർക്ക് വിട്ടു നൽകും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.